അയ്യോ, 6 മണിയോ? ഹാപ്പി ഹോം തുടങ്ങാൻ സമയമായല്ലോ. അയ്യോ, ഒന്ന് മയങ്ങിപ്പോയി. അപ്പോ നമ്മുടെ കൂട്ടുകാരെല്ലാം എത്തിയോ? എങ്കിൽ വേഗം വാ, വേഗം വാ. എന്നാൽ നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങാൻ പോവുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ള 2 കൊച്ചുകൂട്ടുകാരാണ്, ജോഹന്നയും ജോ അന്നയും. ആ കൊച്ചുകൂട്ടുകാരോടൊപ്പം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Hey friends, so let's get started with the word of prayer. യേശുവേ, ഇന്ന് നല്ലൊരു ദിവസം തന്നേനെ. താങ്ക്സ്. കൂട്ടുകാർക്ക് എല്ലാവരും നല്ല ദിവസം കൊടുക്കണേ. ഹാപ്പി ഹോം എക്സൽ വി ബി എസിന്റെ ഹാപ്പി ഹോം നല്ലായിട്ട് ചെയ്യാനിടയാവണേ. എല്ലാവരെയും നീക്കണ. കൊറോണ വൈറസ് ഉള്ള ആൾക്കാർക്കെല്ലാം സൗഖ്യം കൊടുക്കണേ. കൊറോണ വൈറസ് എല്ലാം പോകണേ. എല്ലാവരെയും നീക്കണേ. ആർക്കും അർത്ഥത്തൊന്നും അല്ല. യേശുനാഥി തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹലോ കൂട്ടുകാരെ, ഈ ഹോമിൽ എല്ലാവരും ഹാപ്പി ആണോ? ആവണമല്ലോ. അതാണല്ലോ നമ്മുടെ ഹാപ്പി ഹോം. അടിപൊളി പാട്ടുകളും കഥകളും എല്ലാമായി നിങ്ങളുടെ കൂട്ടുകാരൻ മിസ്റ്റർ മിക്കു ഇതാ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായി പോകുന്നു ഒരു അടിപൊളി പാട്ടിലേക്ക്. ഇന്ന് നമ്മളെ പാട്ട് പഠിപ്പിക്കുന്നത് സാംസൺ അങ്കിൾ ആണ്. അപ്പോൾ റെഡി ആയിക്കോളൂ, ദാ വന്നു കഴിഞ്ഞു. എല്ലാവരും സന്തോഷമാണോ? നമ്മൾ ഇന്ന് ഒരു പാട്ട് പഠിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നോഹേപ്പച്ചനെ കുറിച്ച് അറിയോ? നോഹേപ്പച്ചനെ കുറിച്ച് അറിയോ? ആ, കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ദൈവം നോഹയോട് പറഞ്ഞു, ഒരു പെട്ടകം പണിയാൻ പറഞ്ഞു. ഭൂമിയിൽ ഇന്ന് വരെ പെട്ടകമോ മഴയോ എന്നുള്ളൊരു കാര്യമേ ഭൂമിയിലില്ല. പക്ഷേ എങ്ങനെ പണിയും, എപ്രകാരം പണിയും എന്നുള്ളൊരു ഐഡിയ, ഒരു കാര്യം തന്നെ നോഹയ്ക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ദൈവം കൊടുത്ത പ്ലാനിൻ പ്രകാരം, ദൈവം കൊടുത്ത ജ്ഞാനത്താൽ നോഹേപ്പച്ചൻ നല്ല ഒരു പെട്ടകം പണിതു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാട്ട് നോഹേപ്പച്ചനെ കുറിച്ചുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഞങ്ങൾ ആ പാട്ട് പാടി കേൾപ്പിക്കാം. കേട്ട ശേഷം നമ്മൾ വേദത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിൻ്റെ ആക്ഷൻ കാണുന്നു, പാട്ടുകൾ പഠിക്കുന്നു. അതിൻ്റെ വരികൾ ഇങ്ങനെയാണ്, സിമ്പിളാണ്. എന്തൊക്കെ ചെയ്യുന്നു പറയാമോ? ഹായ് അപ്പച്ച, നോഹേപ്പച്ച, എങ്ങനെ എങ്ങനെ പെട്ടകം ഉണ്ടാക്കി? ദൈവം തന്നൊരു പ്ലാനല്ലേ? ദൈവം തന്നൊരു ബുദ്ധിയല്ലേ? അങ്ങനെ അങ്ങനെ പെട്ടകം ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയത്തിൽ നിന്ന് ചിന്തിക്കുന്ന കാര്യമുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ, ദൈവത്തോട് പറയുക, കർത്താവ് എന്നെ സഹായിക്കണമേ, യേശുപ്പച്ച എനിക്ക് ജ്ഞാനം തരണമേ, ബുദ്ധി തരണമേ എന്ന് പറഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? നമുക്ക് ജ്ഞാനവും ബുദ്ധിയും ശക്തിയും ഒക്കെ തരും. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, യേശുപ്പച്ച പറഞ്ഞ കാര്യം എല്ലാവരും എന്ത് ചെയ്യണം? അനുസരിക്കണം. അപ്പോൾ നമ്മൾ പാട്ടിലേക്ക് പോകുന്നു. നമുക്ക് എന്ത് ചെയ്യാം? പാട്ട് കേൾക്കാം. ഓക്കെ. ഹായപ്പച്ച, നോഹയപ്പച്ച, എങ്ങനെ എങ്ങനെ പെട്ടകമുണ്ടാക്കി? ഹായപ്പച്ച, നോഹയപ്പച്ച, എങ്ങനെ എങ്ങനെ പെട്ടകമുണ്ടാക്കി? ദൈവം തന്നൊരു പ്ലാനല്ലേ, ദൈവം തന്നൊരു ബുദ്ധിയല്ലേ, അങ്ങനെ എങ്ങനെ പെട്ടകമുണ്ടാക്കി? ദൈവം തന്നൊരു പ്ലാനല്ലേ, ദൈവം തന്നൊരു ബുദ്ധിയല്ലേ, അങ്ങനെ എങ്ങനെ പെട്ടകമുണ്ടാക്കി? ഹായപ്പച്ച, നോഹയപ്പച്ച, എങ്ങനെ എങ്ങനെ പെട്ടകമുണ്ടാക്കി? ദൈവം തന്നൊരു പ്ലാനല്ലേ, ദൈവം തന്നൊരു ബുദ്ധിയല്ലേ, അങ്ങനെ എങ്ങനെ പെട്ടകമുണ്ടാക്കി? അങ്ങനെ എങ്ങനെ പെട്ടകമുണ്ടാക്കി? ഹായ് അപ്പച്ച, നോഹയപ്പച്ച,
പാട്ടായിരുന്നു അല്ലേ? താങ്ക് യു സാംസൺ അങ്കിൾ. ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നാളെ നിങ്ങളെ കാണാൻ രണ്ട് അതിഥികൾ വരുന്നുണ്ട്. സന്തോഷമായോ? അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് അവർക്കുള്ള കാപ്പിയും പലഹാരങ്ങളും ഒക്കെ നിങ്ങൾ കൊടുക്കണം. സന്തോഷമല്ലേ? പിന്നെ ഈ കൂട്ടത്തിൽ ഈ പാവം മിക്കൂനും തരണേ. നാളെ ഹാപ്പി ഹോമിൽ വരാൻ മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ ഒരു ഗംഭീരം ക്രാഫ്റ്റിലേക്ക് പോവുകയാണ്. റെഡി ആയിക്കോളൂ. അപ്പോ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരുന്നു ബ്ലെസ്സി ആന്റി. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനായിട്ട് എനിക്കൊരു കൊച്ചു കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കൊച്ചു കൂട്ടുകാരിയുടെ പേരെന്തെന്ന് പറഞ്ഞേ? ലിഡിയ. ലിഡിയ. അപ്പൊ ഞാനും ലിഡിയയും കൂടെ ചേർന്നാണ് ഇന്ന് ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പേപ്പർ പെൻ ഹോൾഡർ ബോക്സ് ആണ്. ഇതാണ് പേപ്പർ പെൻ ഹോൾഡർ ബോക്സ്, ഞങ്ങൾ ഒരെണ്ണം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കൊറോണ കാരണം നേരത്തെ അവധി കിട്ടി അല്ലേ ലിഡിയ? അപ്പൊ പെന്നും പെൻസിലും ഒക്കെ എവിടെ? ടേബിളിൽ. നിങ്ങൾ ചുമ്മാ വെച്ചേക്കുവാണോ? അപ്പൊ സ്കൂളിൽ കൊണ്ടുപോകുന്നതൊക്കെ പൗച്ചിനകത്ത് തന്നെയല്ലേ? അപ്പൊ ഈ നിരന്ന് കിടക്കുന്ന ഈ പെന്നും പെൻസിലും നമ്മുടെ ഈ റബ്ബർ കട്ടർ ഇങ്ങനെയുള്ള നിങ്ങളുടെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വസ്തുക്കളൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഒരു പേപ്പർ പെൻ ഹോൾഡർ ബോക്സ് ഞങ്ങൾ തയ്യാറാക്കി കാണിക്കാം കേട്ടോ. ഒന്ന് ഇവിടെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഒന്ന് നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാം. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക. അപ്പൊ റെഡി ആയി എടുത്തു ഒരു പേപ്പർ. ഞാൻ ഇതുപോലെ ഒരു പേപ്പർ കണ്ടോ, സ്ക്വയർ ഷീറ്റിൽ ഒരു പേപ്പർ നമ്മൾ എടുത്തു. ആ എടുത്ത പേപ്പറിനെ നമ്മൾ നേരെ ഇങ്ങനെ മടക്കി കണ്ടോ, ഇങ്ങനെ എടുത്ത പേപ്പറിനെ നമ്മൾ ഇങ്ങനെ മടക്കി കണ്ടല്ലോ എല്ലാരും, ഇങ്ങനെ മടക്കി. മടക്കിയിട്ട് നേരെ എന്ത് ചെയ്യുന്നു നൂർത്തെ? ഇടിയ നൂർത്തെ. എന്താണ്ട് വീണ്ടും ഇതിനെ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു കോൺ നമ്മൾ മടക്കി കണ്ടോ, ഒരു കോൺ ഇവിടെ മടക്കി. അടുത്ത സൈഡും അതുപോലെ തന്നെ മടക്കി. ഇതാണ്ട് ഇപ്പൊ ഒരു ഹോമിന്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് പേപ്പർ അല്ലേ. ദെൻ നേരെ ഈ കിട്ടിയ ഈ പേപ്പറിനെ ഈ കിട്ടിയ സാധനത്തെ നമ്മൾ നേരെ ഇതണ്ട് ഇങ്ങനെ മടക്കുന്നു. മടിക്കോ ലിഡിയ, കേട്ടോ? ഇത്ര വരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദെൻ നമ്മൾ മടക്കാൻ പോകുന്നത് ഇതാണ്ട് ഇങ്ങനെ മടക്കും കണ്ടോ, കണ്ടല്ലോ എല്ലാ കൊച്ചു കൂട്ടുകാരും കണ്ടോ. ഇതണ്ടിത് നേരെ ഇതണ്ട് നമ്മൾ ഇങ്ങനെ മടക്കും. ലിഡിയായി ഉണ്ടാക്കി അതുപോലെ. അപ്പോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന രണ്ടിങ്ങനെ ഇരിക്കുന്ന ഈ പേപ്പറിനെ നമ്മൾ ഇങ്ങനെ തന്നെ പിടിച്ചേക്കണം. ഓക്കെ, അടുത്ത ഷീറ്റ് ലിഡിയയുടെ പേപ്പർ കണ്ടല്ലോ, ഇതിനെ നമ്മൾ നേരെ തിരിച്ച് ദണ്ടിങ്ങനെ ഇങ്ങനെ പിടിക്കും. ഓക്കെ, എന്നിട്ട് ഈ രണ്ട് സൈഡും ഇതിനുള്ളിലേക്ക് കയറ്റണം. രണ്ട് കയറ്റി, ഈ സൈഡ് നമ്മൾ രണ്ട് കയറ്റി. രണ്ട് കണ്ടോ നമുക്ക് കിട്ടിയ കണ്ടോ, ഇപ്പൊ നമുക്കൊരു ബോക്സിന്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അല്ലേ ലിഡിയ, നമുക്ക് ബോക്സിന്റെ ഷേപ്പില് ഒരെണ്ണം കിട്ടി കണ്ടോ, ഇങ്ങനൊരു ബോക്സിന്റെ ഷേപ്പിൽ നമ്മൾക്ക് കിട്ടി. നമ്മൾ ഇവിടെ ഒന്നും വേണ്ട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മള് ഗം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ ഒട്ടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ ഗം ഇവിടെ തേച്ചു. ഓക്കെ, നമ്മൾ ഇതിനെ നേരെ താണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചു, നമുക്കിങ്ങനെ ഒരു ബോക്സ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഒരു ബേസ്മെന്റ് വേണം. എന്താ നമുക്ക് ഇട്ട് വെക്കണമെങ്കിൽ ഒരു ബേസ്മെന്റ് ആവശ്യമാണ് ഇവിടെ അല്ലേ, കാരണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, പേനായിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഇതുവഴി ഇനി പുറത്തോട്ട് പോരും. അപ്പം ബേസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ തന്നെ ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഷേപ്പിൽ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചാൽ മാത്രം മതി. ഇവിടെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി, ഇതുണ്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒട്ടിച്ച് വെച്ചെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ പെൻസിലൊക്കെ ഇട്ട് കാണിക്കാം റെഡി ആയിട്ടോ. പേനായും പെൻസിലും ഒക്കെ ഇട്ട് നമുക്കിങ്ങനെ ടേബിളിൽ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന പെൻസില്, പേന, റബ്ബറ്, നിങ്ങളുടെ കട്ടർ ഒക്കെ നിങ്ങൾക്ക് ഇട്ട് വെക്കാം അല്ലെ. പിന്നെ നിങ്ങൾ സ്കൂൾ ഉറക്കം എന്ത് ചെയ്യും, ഇതൊന്നും കാണാതെ പോയെന്ന് പറയും അല്ലേ. നമ്മുടെ ടേബിളിൽ എന്തെങ്കിലും സാധനം അഴുക്കായിട്ട് കിടക്കുന്നുണ്ടോ, ആകെ കൂടി നമ്മൾ ഈ ഉണ്ടാക്കിയ വസ്തുക്കളല്ലാതെ വേറെ ഒന്നുമില്ല. എല്ലാം നമ്മൾ നീറ്റ് ആക്കി എന്ത് ചെയ്തു, പേപ്പർ പെൻ ഹോൾഡർ ബോക്സിനകത്തിട്ട് സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടോ ലിഡിയായിക്ക്? ആ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾക്ക് ഇതുപോലെ നിങ്ങളൊരു പേപ്പർ പെൻ ഹോൾഡർ ബോക്സ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ. എന്ത് മനോഹരമായിരുന്നല്ലേ, എല്ലാരും പരീക്ഷിച്ചു നോക്കണം കേട്ടോ. ഇനി നമ്മൾ ഒരു മനോഹരമായ ഒരു വാക്യം പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാം റെഡിയാണോ? ഇന്ന് നമ്മളെ വാക്യം പഠിപ്പിക്കുന്നത്
കിട്ടും കൂട്ടുകാരും. ഹായ് കൂട്ടുകാരെ, ഞാൻ കിട്ടു. നിങ്ങളെല്ലാം കാണാൻ വന്ന സുഖമായിരിക്കുന്ന. ഇന്ന് നമ്മൾ ഒരു വാക്യം പഠിക്കാൻ പോവാ. ഇന്നത്തെ വാക്യം സങ്കീർത്തനം 27:1. സങ്കീർത്തനം 27:1. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാവുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? കണ്ടോ, നല്ലൊരു വാക്യമാണ്. യഹോവ പറഞ്ഞേ, എന്റെ വെളിച്ചവും എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? ഭയപ്പെടും. യഹോവ എന്റെ ജീവന്റെ ബലം, ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? തന്നെയൊന്ന് പറയാമോ? കൂട്ടുകാർ തന്നെ പറയാമോ? പറഞ്ഞേ, എന്റെ വെളിച്ചവും എന്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? ഈ മോൻ അറിയത്തില്ല, ഈ മോൻ അറിയത്തില്ല, എന്തോ അവൻ അറിയത്തില്ല. ഒന്നോടെ പറഞ്ഞേ, ഒന്നോടെ പറഞ്ഞേ. എന്റെ വെളിച്ചവും എന്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഞാൻ ഇംഗ്ലീഷോടെ പറയട്ടെ, അതും പഠിക്കണം കേട്ടോ. The Lord is my light and my salvation. Whom shall I fear? The Lord is the strength of my life. Whom shall be afraid? യേശുപ്പച്ച നമ്മുടെ ഉണ്ട്, പിന്നെ എന്തിനാ പേടിക്കുന്നേ? അല്ലേ, ധൈര്യമായിട്ടിരിക്കണം കേട്ടോ. അടുത്ത ദിവസം ഈ വാക്യം കാണാതെ പഠിച്ചിട്ട് XLBBSന്റെ ഈ ഹാപ്പി ഹോംസിലേക്ക് അയച്ചു തരണേ. വീഡിയോ എടുത്ത് അയച്ചു തരണം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, നിങ്ങളുടെ വീഡിയോ കാണുമ്പോ എനിക്ക് സന്തോഷമാണ്. എന്റെ ഈ മോനെ ഇങ്ങോട്ട് നോക്കിട്ടാ, അടുത്ത ദിവസം നന്നായിട്ട് പഠിക്കണം കേട്ടോ. എടീ കൊച്ചെ, നീ പഠിക്കണേ, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട്. എല്ലാരും പഠിച്ചോണ്ട് വരണം കേട്ടോ, എല്ലാരും പഠിച്ചോണ്ട് വരണേ. ഇവിടെ നോക്കിയിരിക്കണ വഴക്കുണ്ടാക്കല്ലേ വീട്ടിൽ കേട്ടോ. മെടുക്കരായി അനുസരണമുള്ള കുഞ്ഞുങ്ങളായിട്ടിരിക്കണം കേട്ടോ. ബൈ ബൈ കിട്ടു. ബൈ 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 ബൈ. അപ്പോൾ എല്ലാവരും ഈ വാക്യം നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ? അതെ, ഒരു അടിപൊളി ഗെയിമായിട്ട് ഇതാ വരുന്നു, ബ്ലെസ്സൻ അങ്കിൾ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഗെയിമിൽ പങ്കെടുക്കുക, വിജയിക്കുക, സമ്മാനം നേടുക. അങ്ങനെ ഞങ്ങളെ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മളെ വീട്ടിലെ കുത്തി ഇരുന്നിട്ട് വേറെ ബോറടിച്ചിരിക്കുകയല്ലേ, അപ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്ന് കളിക്കാൻ എന്തെങ്കിലും ഗെയിം വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങളാണ് ഇത്, കാർഡ്ബോർഡുകൾ, പിന്നെ സിസറുകൾ, ക്രയോൺസ്, നമ്മുടെ കയ്യിലൊക്കെ ഉള്ള സാധനങ്ങളാണ്, അല്ലെങ്കിൽ ഗം, വൈറ്റ് പേപ്പർ, പേന, ഇത്ര സാധനങ്ങൾ വെച്ച് നമുക്ക് ഒരു ചെറിയൊരു ഗെയിം ചെയ്താലോ, ഗെയിം ഉണ്ടാക്കിയാലോ? നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, നമ്മുടെ വീട്ടിൽ കട്ടിയുള്ള കാർഡ്ബോർഡുകൾ കാണും. കാർഡ്ബോർഡുകൾ എന്ത് ചെയ്യുക, ഈ ഒരു ഷേപ്പിൽ, നല്ല റൗണ്ട് ഷേപ്പിൽ നന്നായിട്ട് വെട്ടിയെടുക്കുക. നന്നായിട്ട് വെട്ടിയെടുത്തതിന് ശേഷം വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യുക, അതിനെ റെഡിയാക്കുക. എല്ലാ റൗണ്ടുകളും കറക്റ്റാക്കി റെഡിയാക്കി എടുക്കുക. അതിനുശേഷം ഇതേ അളവിൽ തന്നെ ഈ വൈറ്റ് പേപ്പർ എന്ത് ചെയ്യണം, വൈറ്റ് പേപ്പർ നിങ്ങൾ വളരെ മനോഹരമായി അതിന് മുകളിൽ വെച്ച് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കുക. ഈ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്ത് കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് നമ്മുടെ ഈ കാർഡ്ബോർഡിനെ നമുക്ക് റെഡിയാക്കാനായിട്ട് കഴിയും. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടെത്തി, ആ സെൻറ്ററിലൊരു ഹോൾ കറക്റ്റായിട്ടിടും. ഓക്കെ, സെൻറ്റർ പോയിന്റിന് ഹോൾ ഇട്ടതിന് ശേഷം നമ്മുടെ പേന വെച്ചിട്ട് കറക്റ്റായിട്ട് നാലായിട്ട് ഇതിനെ തിരിക്കും. രണ്ട് വര വരച്ചിട്ട് നാലായിട്ട് ഇതിനെ എന്ത് ചെയ്യുക, തിരിക്കുക. നാലായിട്ട് തിരിച്ച് ഇത് വളരെ മനോഹരമായിട്ട് എടുത്തു വെക്കുക. അതിനുശേഷം നമ്മുടെ ഗമൊക്കെ വെച്ചിട്ട് നമ്മുടെ ഈ പേപ്പർ ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം ഈ വൈറ്റ് പേപ്പറിന് മുകളിലാണ് ഇത് നന്നായിട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ഈ ബോർഡ്, കാർഡ്ബോർഡിൻ്റെ ഈ നാലായിട്ട് തിരിച്ച ഈ നാല് കോളങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നിൽ സ്മൈൽ എന്നെഴുതുക, രണ്ടാമത്തതിൽ ലാഫ് എന്നെഴുതുക, മൂന്നാമത്തതിൽ ക്രൈ എന്നെഴുതുക, നാലാമത്തതിൽ ആങ്കർ എന്നെഴുതുക. ഇതൊക്കെ എന്താണ്, നമ്മുടെ ഇമോഷനുകളാണ് അല്ലേ. ഈ ഇമോഷനുകൾ നമ്മൾ വെച്ചിട്ട് ഗെയിം ചെയ്യാനായിട്ട് പോവുകയാണ്. എന്നിട്ട് നിങ്ങൾ ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് നമ്മുടെ ക്രയോൺസ് എടുക്കുക. ഈ ഓരോ കോളത്തിലും ഓരോ ക്രയോൺസ് നമ്മൾ ഉപയോഗിച്ച് ആ കോളങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അപ്പോൾ എന്നിട്ട് അതിനനുസരിച്ച് സ്മൈലിന് 100 പോയിന്റ് കൊടുക്കുക, ലാഫിന് 75 പോയിന്റ് എന്നെഴുതുക, ക്രൈക്ക് 50 പോയിന്റ് എന്നെഴുതുക, ആങ്കറിന് 10 പോയിന്റ് എന്നെഴുതുക. അങ്ങനെ ഈ പോയിന്റുകൾ നമ്മൾ എഴുതിയതിന് ശേഷം നമ്മുടെ ക്രയോൺസ് കൊടുത്ത് നമ്മൾ ആ കളങ്ങളെല്ലാം നന്നായിട്ട് കളർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്,
നമ്മുടെ ഈ പേന എടുക്കുക. അപ്പോൾ ഏകദേശം ചെയ്യേണ്ട, ഏകദേശം ഈ ഇത് ഈ ഷേപ്പിൽ എന്ത് ചെയ്യും, നമ്മുടെ ഈ പേപ്പർ അല്ലെങ്കിൽ ഈ കാർഡ്ബോർഡ് നമുക്കിങ്ങനെ വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യും, കിട്ടും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ഇതിനിടയിലേക്ക് ഈ പേനയുടെ ഈ പിൻ ഹോൾ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, കറക്റ്റ് വിടുക. വളരെ മനോഹരമല്ലേ? യെസ്. അപ്പോൾ ഇതിൻ്റെ ഗെയിം എന്താണെന്നായി പറയാൻ പോകും. അപ്പം ഇതിൻ്റെ ഈ ഇമോഷനുകൾക്ക് എങ്ങനെ കാണിക്കുന്നത്, സ്മൈൽ എന്ന് പറയുമ്പോൾ മോളെ എങ്ങനെ കാണിക്കുന്നത്? സ്മൈൽ. യെസ്, വളരെ മനോഹരമായിട്ടുണ്ടല്ലേ. ലാഫ് എന്ന് പറയുമ്പോഴോ അങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇനി ക്രൈ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് ആങ്കർ എന്ന് പറയുമ്പോൾ യെസ്, ദേഷ്യം കാണിക്കുന്നു. അപ്പം ഈ നാല് ഇമോഷനുകൾ വെച്ചിട്ട് നമ്മൾ ഗെയിം ചെയ്യുകയാണ്. അപ്പം നമ്മളിത് കളിക്കാനുള്ള ആളുകൾ 1, 2, 3, 4 എത്ര പേരാണോ അത്ര അപ്പുറത്ത് ഇപ്പുറത്ത് എന്ത് ചെയ്യുക, ഇരിക്കുക, നാല് സൈഡിലേക്ക് ഇരിക്കുക. എന്നിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പം ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതിനെന്ത് ചെയ്യുക, ഇതിന് ശേഷം ഇത് നേരെ എന്ത് ചെയ്യുക, കറക്കി കൊടുക്കുക. കറക്കി കഴിയുമ്പോൾ ഇത് ആരുടെ നേരെ ഏത് ഇമോഷനിലാണോ നിൽക്കുന്നത് ആ ഇമോഷനിൽ എന്ത് ചെയ്യുക, കാണിക്കുക. കാണിക്കുന്നു, മോളുടെ നേരെ ആങ്കറാണ്. ആങ്കർ വന്ന് എൻ്റെ പേര് ലാഫാണ്. അപ്പം ഞങ്ങൾ ചിരിക്കുകയാണ്. അപ്പം എനിക്ക് കിട്ടുന്ന പോയിന്റ് 75 പോയിന്റ് ആണ്. ഏജമോക്ക് കിട്ടുന്നത് 10 പോയിന്റ്. ആങ്കർ ഞാൻ ദേഷ്യപ്പെട്ടതുകൊണ്ട് 10 പോയിന്റ്. എനിക്ക് ലാഫാണ്, പൊട്ടിച്ചിരിച്ചതിന് എനിക്ക് 75 പോയിന്റ്. അങ്ങനെ നമ്മൾ പോയിന്റുകൾ സ്കോർ ചെയ്യുന്നു. എത്ര നമ്മൾ 10 പ്രാവശ്യം കളിക്കുന്നു, ഈ 10-ാമത്തെ പ്രാവശ്യം ടോട്ടൽ സ്കോർ നോക്കിയിട്ട് ആരാ ജയിച്ചത് എന്ന് നോക്കുന്നു. വളരെ മനോഹരമായ ഗെയിമല്ലേ? നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഗെയിമിൽ ആരൊക്കെയാണ് വിജയിച്ചത്? 1, 2, 3, 4. ആഹാ, അപ്പോൾ ഇനി വിജയിച്ച കൂട്ടുകാരെല്ലാം കുറച്ചധികം ഭക്ഷണം കഴിക്കണം കേട്ടോ. പിന്നെ മിക്ക ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഹാപ്പി ഹോം ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. കൂട്ടുകാർക്ക് വിഷമമായോ? സാരമില്ല, വിഷമിക്കണ്ട കേട്ടോ. ഇനി നമ്മൾ വളരെ ഗൗരവമായ ഒരു കാര്യത്തിലേക്ക് പോവുകയാണ്. മിക്ക ഇന്നലെ ബൈബിൾ വായിക്കാൻ പറഞ്ഞിരുന്നില്ലേ? ആരൊക്കെ വായിച്ചു? ആ, വെരി ഗുഡ്, ഒത്തിരി കൂട്ടുകാർ വായിച്ചു അല്ലേ. എന്നാൽ ഞാൻ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ ചോദ്യം ചോദിക്കട്ടെ. 1-ാമത്തെ ചോദ്യം മിക്കു നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ ദിവസം ശിനുവങ്കൽ പഠിപ്പിച്ച കഥ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? അതെ, 38 വർഷമായി കുളക്കടവിൽ കിടന്ന രോഗിയുടെ കഥ. എന്നാൽ ചോദ്യം ഇതാണ്, ആ കഥയിലെ ആ കുളത്തിൻ്റെ പേരെന്ത്? ഒന്നുകൂടെ ചോദിക്കുന്നു, ആ കുളത്തിൻ്റെ പേരെന്ത്? ക്ലൂ വേണോ കൂട്ടുകാർക്ക്? യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ്. അപ്പോൾ ഉത്തരമറിയാവുന്ന കൂട്ടുകാർ വേഗത്തിൽ തന്നെ കമൻറ്റ് ചെയ്താട്ടെ. ഇനി 2-ാമത്തെ ചോദ്യത്തിലോട്ട് കടന്നാലോ. 2-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആരും ഇപ്പോൾ കമൻ്റായിടരുതേ. ഇത് ഹാപ്പി ഹോമിലേക്ക് അയച്ചു തന്നാൽ മതി. അപ്പോൾ 2-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. 2-ാമത്തെ ചോദ്യം, സെബദി മക്കൾ ആരെല്ലാമാണ്? ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുന്നു, സെബദി മക്കൾ ആരെല്ലാമാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പൂർണ്ണമായി എഴുതാൻ കൂട്ടുകാർ മറക്കല്ലേ. വേഗം തന്നെ ചോദ്യത്തിൻ്റെ ഉത്തരം താഴെ കാണുന്ന നമ്പറിലോട്ട് അയച്ചു തന്നാട്ടെ. ഇന്നലെ ടാസ്കുകളൊക്കെ ചെയ്ത വീഡിയോസും ഫോട്ടോസും ഒക്കെ അയച്ച കൂട്ടുകാർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? മിക്കുവിന് ഒത്തിരി സന്തോഷമായി, കാരണം ഒത്തിരി കൂട്ടുകാർ വീഡിയോസും ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ പേരുകൾ മിക്ക് പറയുകയാണ്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ലോവിൻ, ജോഹന്ന, അലൻ, ജോഹൻ, അബുദാബിയിൽ നിന്നും ജെറുഷ, സൗദിയിൽ നിന്നും ബസലേൽ, ബെദുനേൽ, ബോവസ്, അനന്യ പ്രദീപ്, പിന്നെ കാനഡയിൽ നിന്നും ഇവാഞ്ചലിൻ, അറ്റ്ലാന്റയിൽ നിന്നും ജോഹന്ന, ജോവന്ന, ജോന, ഗിഫ്റ്റി ജോബി, ജീവൻ, മല്ലപ്പള്ളിയിൽ നിന്നും അനുമോൾ, പിന്നെ ലെനിയ, ലെനോര, റേച്ചൽ, ബാംഗ്ലൂരിൽ നിന്നും കൃപാ വർഗീസ്, പിന്നെ ജസ്റ്റീന, ജോഷന്ന, നിയാറ്റിങ്ങരിൽ നിന്നും മേഘ്ന, പിന്നെ നിസി, പെട്ര, ജെയ്ഡൻ, ആരോൺ, അജി ജോർജ്, ഫെലിക്സ്, അൻഷ സുഭാഷ്, റൈന, റേച്ചൽ, നിസി, നോയൽ,
ജോഷുവ, മോസസ്, എൽറീന, എൽന, ഏഞ്ചൽ ബ്ലസൻ, ആഡം വർഗീസ്, ജോഷ്ന എറണാകുളം, റോഷ്ന വി, ജിറ്റു എൽസ, ഗ്ലോറിയ സൂസൻ, ഫെബി കെ, ജെയ്സൺ, ലെയ, ലിയോ, ഷവാൻ, ജോനാഥാൻ, എസ്തർ പി, സുനിൽ, ഇവാന, നോയൽ, പ്രിൻസ്, പെർസിസ്, നിയ ഷൈജു മാത്യു, നിത്യ ഷൈജു മാത്യു, പിന്നെ മുംബൈയിൽ നിന്നും ജോഷുവ, രൂത്ത്, അങ്ങനെ ഒത്തിരി കൂട്ടുകാർ നമ്മുടെ ഹാപ്പി ഹോമിലോട്ട് അവരുടെ വീഡിയോസ് അയച്ചിരിക്കുന്നു. കൂട്ടുകാരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. എക്സൽ ഹാപ്പി ഹോമിലെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്ക് സ്നേഹവന്ദനം. അതിമനോഹരമായ ഒരു ശുദ്ധജല തടാകത്തിൻ്റെ തീരത്താണ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത്. ഇതിനകത്ത് ഒത്തിരി തരത്തിലുള്ള മീനുകളുണ്ട്. ഇതിനകത്ത് ഈ കരിമീൻ ഒക്കെ എന്ന് പറയുന്നാൽ ഭയങ്കര വിലയുള്ളതും വിദേശികൾക്ക് പോലും വളരെ പ്രിയങ്കരമായിട്ടുള്ള മീനാണ്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു തടാകത്തിൻ്റെ കരയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുക. ആ മനുഷ്യൻ മീൻ പിടിക്കാനൊക്കെ പോയിട്ട് വന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ബോട്ടുണ്ട്, അദ്ദേഹത്തിന് വർഷങ്ങൾ മീൻ പിടിക്കാൻ അറിയാവുന്ന എക്സ്പീരിയൻസ് ഉണ്ട്, വലയുണ്ട്, അങ്ങനെ പിന്നെ ജോലിക്കാരൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം അന്ന് തടാകത്തിൻ്റെ കരയിലേക്ക് വന്നത് ഒഴിഞ്ഞ വഞ്ചിയുമായിട്ടാണ്, ഒറ്റ മീൻ പോലും അതിനകത്തില്ല. അപ്പോൾ ആ തടാകത്തിൻ്റെ കരയിൽ ഒരു വിശിഷ്ടനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ തടാകത്തിൻ്റെ കരയിൽ ഉണ്ടായിരുന്ന വിശിഷ്ടനായ വ്യക്തിയുടെ പേരാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, താഥ ഞങ്ങൾ രാത്രി മൊത്തം പോയിട്ട് മീനൊന്നും കിട്ടിയില്ല, പട്ടിണി, എൻ്റെ കുടുംബം പട്ടിണിയായിട്ട് മാറും. അപ്പോൾ യേശു ആ മനുഷ്യനോട് പറഞ്ഞു, നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, ആഴത്തിലേക്ക് നീക്കി. നമുക്കിവിടെ കണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇത് കരയിലാണ് അങ്കിൾ നിൽക്കുന്നത്, കുറച്ചുകൂടെ ആഴം, ഒത്തിരി ആഴത്തിലേക്ക് നീക്കി നീ വല വിരിക്കുകയാണെങ്കിൽ, വല വീശുകയാണെങ്കിൽ നിനക്ക് മീൻ കിട്ടും. അന്നേരം വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഞാൻ ആഴത്തിലൊക്കെ പോയി, ഒത്തിരി പരിശ്രമിച്ചു, ഒത്തിരി പ്രയത്നിച്ചു. എന്നാലും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഒരു ഭാരം വന്നു. ആ യേശുവപ്പച്ചൻ പറഞ്ഞതല്ലേ, ഒന്ന് ശ്രമിച്ചു നോക്കാം. കൂട്ടുകാരെ, യേശുവപ്പച്ചൻ പറയുന്ന കാര്യങ്ങൾ എത്ര കഠിനമാണെങ്കിലും നമുക്ക് അനുസരിക്കാൻ പ്രയാസമാണെങ്കിലും ഒന്ന് അനുസരിച്ച് നോക്കിയാൽ നമുക്ക് എന്ത് സംഭവിക്കുന്ന ഈ കഥയിലൂടെ നമുക്ക് കേൾക്കാം. അങ്ങനെ ആ മനുഷ്യന് യേശുവപ്പച്ചൻ പറഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആൾക്കാരെയൊക്കെ വിളിച്ച്, വാ അതായി, വാ ഫിലിപ്പോസെ, വാ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിളിച്ചുകൊണ്ട് വീണ്ടും പടകി കയറി ആഴത്തിലേക്ക് പോയി. കൂട്ടുകാർക്കറിയാമോ എന്ത് സംഭവിച്ചെന്ന്? അവർ മടങ്ങി വന്നത് പെരുത്ത മീൻകൂട്ടം, അതുവരെ ആ മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത ഭയങ്കരമായ മീൻകൂട്ടവുമായിട്ടാണ് വന്നത്. രണ്ട് വള്ളം നിറയെ മീൻ കിട്ടി. കൂട്ടുകാരെ, കൂട്ടുകാർക്കറിയാമോ എന്തുകൊണ്ടാണ് സംഭവിച്ചെന്ന്? യേശുവപ്പച്ചൻ്റെ വാക്ക് കേട്ടപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ അന്നുവരെ ഉണ്ടാകാത്ത വലിയ അനുഗ്രഹങ്ങളുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ പടക് ശൂന്യമായതുപോലെ പഠിച്ചിട്ടും മാർക്ക് കിട്ടുന്നില്ല, കഷ്ടപ്പെട്ടിട്ടും വർക്ക് ചെയ്തിട്ടും വേണ്ടതായ റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നേക്കാം. പക്ഷേ യേശുവപ്പച്ചൻ്റെ വചനം ഒന്ന് കേട്ട്, യേശുവപ്പച്ചൻ്റെ വാക്കുകളൊന്ന് അനുസരിക്കാൻ ശ്രമിച്ചു നോക്കി, തീർച്ചയായിട്ടും ആ മനുഷ്യനുണ്ടായതുപോലെ വലിയൊരു വിജയം നമുക്കുണ്ടാവും. പെരുത്തൊരു മീൻകൂട്ടം, പിന്നെ അത് ഒത്തിരി പേര് ചേർന്നിട്ടാണ് അത് വലിച്ചു കരയിലേക്ക് കയറ്റിയത്. ആ മനുഷ്യൻ്റെ പേരെന്താന്ന് കൂട്ടുകാർക്കറിയാമോ? ചില കൂട്ടുകാർക്കെങ്കിലും അറിയാം. ആ മനുഷ്യൻ്റെ പേരാണ് പീറ്റർ അഥവാ പത്രോസ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കഥ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര പ്രയാസത്തിൻ്റെ അനുഭവം മാറ്റുവാൻ യേശുവിൻ്റെ വചനങ്ങൾക്ക് ശക്തിയുണ്ടെന്നുള്ളതാണ്. ഈ കഥ കൂട്ടുകാർ മനസ്സിലായല്ലോ. ഇതെവിടെന്നാ? ആ നീയോ? നീ ഇതെപ്പോ ഇവിടെ വന്നു? ആഹാ, നീ എവിടെയായിരുന്നു? ആഹാ, എന്നിട്ടോ? ഞാനോ? ഞാനെപ്പോ പറഞ്ഞു? ഓ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഓ, അതാണോ? അത് ഈ 10-ാം തീയതി മുതൽ നമ്മുടെ ഓൺലൈൻ BBS തുടങ്ങുകയാണ്. അതെ,
എനിക്ക് ഒത്തിരി സന്തോഷമായി. നമ്മുടെ ഓൺലൈൻ ബിബിഎസിന്റെ തീമാണ് J2020. സൂപ്പർ തീം ആണ്. ഇനി നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. റൂബിക്കും പങ്കെടുക്കാം, നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കും പങ്കെടുക്കാം, എല്ലാവർക്കും പങ്കെടുക്കാം. ഇതിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ പേരും വയസ്സും സ്ഥലവും ഇതേ ഈ താഴെക്കാരൻ നമ്പറിലോട്ട് അയച്ചാൽ മതി. അത് മാത്രം മതി. ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ പേരും വയസ്സും സ്ഥലവും ഈ താഴെക്കാരൻ നമ്പറിലോട്ട് അയച്ചാൽ മാത്രം മതി. റൂബി, നിനക്ക് മാത്രമല്ല നമ്മുടെ കൂട്ടുകാരുടെ സന്തോഷം കണ്ടോ, എല്ലാവർക്കും സന്തോഷമായി. Welcome to the new year. Here XLVB is for you with a bundle of excitement. Are you ready? 3, 2, 1 and go. Dear passengers, your kind attention please. Flight number XL2020 is ready to take off now. Fasten your seat belts please. Dear all, be ready for the 2020 XLVBS. Don't miss it. Are you ready? ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്നാൽ നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചാലോ. കൊച്ചു മിടുക്കി ഏഞ്ചൽ ബ്ലസൺ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശപ്പച്ച, ഇന്ന് വൽക്കാലം ഞങ്ങളെ സൂക്ഷിച്ചതിനായി സ്തോത്രം. ഹാപ്പി ഹോം കാണുന്ന എല്ലാ കൂട്ടുകാരെയും അനുഗ്രഹിക്കണമേ. രോഗികളായിരിക്കുന്നവരെ എല്ലാവരെയും. ഇനി നമ്മളൊരു മുദ്രാവാക്യം വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കൂട്ടുകാരെല്ലാം ഒന്ന് ചാടി എഴുന്നേറ്റ് മിക്കുവിനോടൊപ്പം ചേർന്ന് പറയണം കേട്ടോ. അപ്പോൾ റെഡി? ബൈബിൾ നമ്മുടെ ആയുധമാണ്, സ്നേഹത്തിൻ ദൂത് അതിലുണ്ട്, ദൈവസ്നേഹം വന്നാലേ മനുഷ്യരെല്ലാം നന്നാകൂ. ഒന്നുകൂടെ നമുക്ക് വിളിക്കാം. ബൈബിൾ നമ്മുടെ ആയുധമാണ്, സ്നേഹത്തിൻ ദൂത് അതിലുണ്ട്, ദൈവസ്നേഹം വന്നാലേ മനുഷ്യരെല്ലാം നന്നാകൂ. ജയ് ജയ് ഹാപ്പി ഹോ. ഒന്നുകൂടെ ജയ് ജയ് ഹാപ്പി ഹോ. വാവ്, സൂപ്പർ. അപ്പോൾ കൂട്ടുകാരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നാളെ നമുക്ക് ഇതേ സമയം വീണ്ടും കാണാം. ബൈ ബൈ. എക്സൽ മിനിസ്ട്രീസ്, PB നമ്പർ 82, പത്തനംതിട്ട PO, കേരള 689645. മൊബൈൽ നമ്പർ 9495834994, 9496325026. Email address xlvbs@gmail.com. Website www.xlministries.org.